يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. إلى الحبيب أن برنامج إن دمتر إبسود لك. لا براكشركم هدية ما يسواقدم. നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്നിരുന്നത് എപ്രകാരമാണ് സാറ എന്ന അടിമപ്പെണ്ണ് ഹാത്തിബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു കത്തുമായി എപ്രകാരമാണ് മക്കയെ ലാക്കാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നതും മാത്രമല്ല മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു നാം കഴിഞ്ഞ വീഡിയോയിൽ. ഇനി ഇൻഷാല്ല അതിൻ്റെ തുടർഭാഗം എന്നുള്ള നിലക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും സാറ എന്ന അടിമപ്പെണ്ണിന്റെ പക്കൽ ഹാത്തിബ് എന്ന് പറയുന്ന ബദരിയായ ആ ഒരു വ്യക്തി ബദരിയായ അദ്ദേഹം ഒരു കത്ത് അയച്ചു കൊടുക്കുകയാണ്. കത്തിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ കീഴടക്കാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കലായിരുന്നു. അക്കാരണത്താൽ തന്നെ ഹാത്തിബ് ബദരിയാണ് ഹാത്തിബ് എന്നവര്. ഹാത്തിബ് തന്റെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതൊരു ദിവ്യബോധനം ആയി ലഭിക്കുകയും മാത്രമല്ല അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും സുബൈർ ബിൻ അവ്വാം തങ്ങളുടെയും നേതൃത്വം മൂലം ആ ഒരു അടിമപ്പെണ്ണ് സാറ എന്നറിയപ്പെടുന്ന അടിമപ്പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. കൽപ്പന പ്രകാരം അലി റളിയല്ലാഹു തആല അൻഹുവും സുബൈർ തങ്ങളും ഈ ഒരു സ്ത്രീയെ ലാക്കാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സഞ്ചാരത്തിൽ അവര് വളരെ വിദൂരത്തായിട്ട് ഇങ്ങനെ ഒരു അടിമപ്പെണ്ണിനെ കാണുകയും വളരെ വേഗത്തിൽ ആ ഒരു സാറ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ ലാക്കാക്കിക്കൊണ്ട് സഞ്ചരിച്ച് ആ ഒരു അടിമപ്പെണ്ണിനെ പിടിക്കുകയും അവരോട് ചോദ്യം ചെയ്യുകയുമാണ്. ഹാത്തിബി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എവിടെയാണ് താങ്കൾക്ക് നൽകിയ ആ ഒരു കത്ത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്രകാരം സാറ ധാരാളം കളവ് പറയുകയാണ്. ഇല്ലല്ല, ഞാൻ അപ്രകാരം ഒന്നും ചെയ്യുന്നില്ല, മാത്രമല്ല അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ചിന്ത പോലും എനിക്കില്ല എന്ന് സാറ എന്ന് പറയുന്ന ഈ ഒരു അടിമപ്പെണ്ണ് പറയുകയാണ്. പ്രവാചകൻ തങ്ങൾക്ക് വഹ്യ ദിവ്യബോധനം നൽകിയിട്ടുണ്ടെന്നും മാത്രമല്ല ഈ ഒരു വിവരം എല്ലാവർക്കും അറിയാമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ച അലി റളിയല്ലാഹു തആല അൻഹുവും സുബൈർ ബിൻ അവ്വാം തങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല അവസാനം ഇവർ വിട്ടുകൊടുക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവും സുബൈർ ബിൻ അവ്വാം തങ്ങൾക്കും അവർ ഈ സാറ എന്ന് പറയുന്ന അടിമപ്പെണ്ണ് തങ്ങളുടെ ആ ഒരു തൻ്റെ മുടിക്കെട്ടിൽ നിന്ന് ആ ഒരു കത്ത് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിവരം മക്കയിലേക്ക് എത്താതെ സൂക്ഷിക്കുകയാണ്. അത്രത്തോളം നിരീക്ഷണത്തോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ഇങ്ങനെ വരുന്നില്ല എന്നുള്ള വിവരം അറിയിച്ചത്. ഇതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ ഒരു ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കാനും വേണ്ടി അബൂ സുഫിയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടും ശത്രുവായി നിലനിന്നിരുന്ന അബൂ സുഫിയാൻ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്രകാരം വളരെ വളരെ ധീരന്മാരായ ഉമർ തങ്ങളും ഖാലിദ് ബിൻ വലീദ് തങ്ങളും അബൂ സുഫിയാനും ഇത്തരത്തിലെ മൂന്ന് അറിയപ്പെട്ട ധീരന്മാരായ വളരെ ശത്രുക്കളെ വളരെ വലിയ രീതിയിൽ ക്രോശിക്കുന്ന ഈ മൂന്ന് പേരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ പരിശുദ്ധിയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പവിത്രതയും കണ്ട് മനസ്സിലാക്കി അതിനെ വളരെ ആയത്തിൽ പഠിച്ചുകൊണ്ട് അബൂ സുഫിയാനും അവൻ്റെ ആ ഒരു സമയത്ത് അവൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഒരു 10 ആളുകൾ വരുന്ന ആ ഒരു സംഘം അവൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ ഉദ്ദേശിച്ചുകൊണ്ട് ലാക്കാക്കിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മക്കയെ ലാക്കാക്കിക്കൊണ്ട് സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാലിദ് ബിൻ വലീദ് തങ്ങളെയും അതുപോലെ തന്നെ സുബൈർ ബിൻ അവാം തങ്ങളെയും മറ്റൊരു നേതൃത്വ പദവികൾ അലങ്കരിക്കാൻ കൊടുക്കുകയാണ്. സുബൈർ ബിൻ അവാം എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചിരുന്ന ആ ഒരു വ്യക്തി മക്കയുടെ ഇടതുവശത്തോടെ മക്കയിലേക്ക് പ്രവേശിക്കണം എന്നുള്ള രീതിയിൽ പ്രവാചകൻ തങ്ങൾ നിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ മക്കയുടെ വലതുഭാഗത്തുകൂടെ പ്രവേശിക്കണം എന്നുള്ള രീതിയിലേക്കും മുന്നിട്ടിറങ്ങുകയാണ്. എന്നാൽ വളരെ വലിയ രീതിയിൽ
സുബൈർ ബിൻ അവാം തങ്ങൾ ആ ഒരു ഇടതുവശം കൈക്കലാക്കുകയും മാത്രമല്ല മക്കയുടെ മുഗൾ ഭാഗത്തുള്ള തായ്വരകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുവരികയും മാത്രമല്ല ആ ഒരു ഭാഗത്ത് യുദ്ധങ്ങളോ സംഘട്ടനങ്ങളോ കുടുംബിനെ കൊള്ളാതെ അവിടെ ഒരു യുദ്ധങ്ങളും നടക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു സ്ഥലം തൻ്റെ അധീനതയിലാക്കി എന്നുള്ളതാണ്. എന്നാൽ ഖാലിദ് ബിൻ വലീദ് തങ്ങൾക്ക് നേരിടേണ്ടിയിരുന്നത് ആ ഒരു മക്കയുടെ വലതുവശത്ത് അവർക്ക് നേരിടേണ്ടിയിരുന്നത് അന്നറിയപ്പെട്ട ധീരന്മാരായ വളരെ അറിയപ്പെട്ട മുശ്രിക്കീങ്ങളിലെ ശക്തന്മാരായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഇക്രിമ ബിൻ അബി ജഹൽ, അതുപോലെ തന്നെ സുഹൈൽ, അതുപോലെ തന്നെ സൊഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് വ്യക്തികൾ മക്കയുടെ വലതുവശത്തായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇക്രിമയോടും സുഹൈലിനോടും സൊഫ്വാനോടും ഖാലിദ് ബിൻ വലീദ് തങ്ങൾക്ക് പോരാടേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അപ്രകാരം ഖാലിദ് ബിൻ വലീദ് തങ്ങൾ അവിടെ പോരാടുകയും ഏകദേശം മുശ്രിക്കീങ്ങളിൽ നിന്ന് 13 or 17 ഈ ഒരു സംഖ്യയ്ക്ക് ഇടയിലുള്ള ആളുകൾ മരിച്ചു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും ഇക്രിമയും സുഹൈലും സുഫ്വാനും അവിടെ നിന്ന് ഓടിക്കളയുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മക്ക കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. മക്കയുടെ അധികാരം ഇനി അവർക്കാണ്. ഇനി യാതൊരു കാരണവശാലും ഇക്രിമക്കോ സുഹൈലിനോ സുഫ്വാനോ ഖുറൈശി പ്രമുഖർമാർക്കോ ഒരാൾക്ക് പോലും മക്കയുടെ അധികാരം കിട്ടില്ല എന്ന് സുഹൈലും ഇക്രിമയും സുഫ്വാനും കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവമാണ്. അബു ഉബൈദ ബിൻ ജറാഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു മുഹാജിരീങ്ങൾ അണിനിന്നിരുന്നത്. അവർ ഖുറൈശികൾക്കെതിരെയായി പോരാടുകയായിരുന്നു. എന്നാൽ പോരാടി എന്ന് പറയുന്നതിൽ അതിലും നല്ലത് അവർ പോരാടാതെ മക്ക കീഴടക്കി എന്നുള്ളതാണ്. ഏകദേശം ഖാലിദ് ബിൻ വലീദ് തങ്ങൾ രക്തം ചിന്തിയ 13 or 18 ഇടയിലുള്ള ആളുകൾ ഒഴിച്ചല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതുപോലെ തന്നെ സുബൈർ ബിൻ അവാം തങ്ങളോ അബു ഉബൈദ ബിൻ ജറാഹ് തങ്ങളോ ഇവരിൽ ഒരാൾ പോലും രക്തം ചൊരിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്രകാരമാണ് അവർ മക്കയെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ നിന്ന് രണ്ട് വ്യക്തികൾ ഷഹീദാവുകയും അതുപോലെ തന്നെ ഖുറൈശികളിൽ നിന്ന് ഏകദേശം 13-ന്റെയും 18-ന്റെയും ഇടയിലുള്ള ആളുകൾ മരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ എല്ലാ മുശ്രിക്കീങ്ങളെയും എല്ലാ ജനങ്ങളെയും കഅബയുടെ സമീപത്ത് ഒരുമിച്ച് കൂട്ടുകയും അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെല്ലാവർക്കും നല്ല മിതമായ രീതിയിൽ എല്ലാവർക്കും തുല്യമായ രീതിയിൽ പൊതുമാപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് തന്നെ 17 പേരെ മാറ്റിവെച്ചിരുന്നു. 17 പേരെ നിർബന്ധമായും വധിക്കണം, അവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗവട്ടാൻ പുറപ്പെട്ടിരുന്ന സമയത്ത് അനുയായികളോട് കൽപ്പിച്ചിരുന്നത്. കാരണം ഈ 17 പേരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിരുന്ന ആ ഒരു ചര്യയിൽ പ്രവാചകൻ തങ്ങൾ കൊണ്ടുവന്ന ആ ഒരു യഥാർത്ഥ മാർഗത്തിൽ വളരെ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയ കാരണത്താലാണ്. അല്ലാതെ വിദ്വേഷമോ ദേഷ്യമോ മറ്റുള്ള രീതിയിലുള്ള പൈശാചികമായ സ്വഭാവങ്ങളോ ഉണ്ടായ കാരണത്താലല്ല. ഏതായാലും ഈ 17 പേരെ മാറ്റി നിർത്തി അവരെ വെട്ടിക്കൊല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. എന്നാൽ മറ്റൊരു ചിന്തിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ 17 പേർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സമയത്ത് പുറത്തു കൊടുക്കുകയും അവർക്കും പൊതുമാപ്പിൽ ഒരു അംഗമാകാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവരിൽ ഈ 17 പേരിലെ ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാ ബിൻ ഉബൈ അബി അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തി. അബ്ദുല്ലാ ബിൻ അബി അസ്സുഹരിയുടെ പ്രത്യേകത പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുന്ന ഓരോ ദിവ്യ സന്ദേശങ്ങളും ദിവ്യബോധനങ്ങളും കുറിച്ചു വെക്കുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാ ബിൻ അബി അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം ചെയ്ത ഒരു അക്രമം എന്തെന്ന് വെച്ചാൽ പ്രവാചകൻ തങ്ങൾക്ക് ഇറങ്ങിയ ദിവ്യബോധനത്തിൽ ദിവ്യ ആ ഒരു വഹയിൽ ഇദ്ദേഹം കൃത്രിമം ചെയ്തു എന്നുള്ളതാണ്. അക്കാരണത്താൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു മനുഷ്യനെതിരെ വളരെ ശക്തമായ രീതിയിൽ എതിർക്കുകയും അബ്ദുല്ലാ ബിൻ അബി അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തിയെ എന്തായാലും തീർച്ചയായും വെട്ടിക്കൊല്ലണം എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ആ ഒരു യഥാർത്ഥ വചനങ്ങളിൽ അവർ മാറ്റം വരുത്തുകയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല അബ്ദുല്ലാ ബിൻ അബി അസ്സുഹരി എന്ന് പറയുന്ന ഒരു വ്യക്തി പിൽക്കാലത്ത് അതിനുശേഷം ഖുറൈശികളുടെ കൂടെ കൂടുകയും ബഹുദൈവാരാധനയിൽ മുഴുകുകയും അങ്ങനെ കാഫിറായിട്ട് മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു മുന്നോടിയായി നടന്നിരുന്നത്. അതുപോലെ തന്നെ ഈ 17 പേരിലെ മറ്റൊരു വ്യക്തിയാണ് അബ്ദുല്ലാ ബിൻ ഖത്തൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ഇദ്ദേഹവും മുസ്ലിമായിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ ഒരു അടിമയെ കൊന്നുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലേക്ക് പോയി അദ്ദേഹവും അള്ളാഹുവിനെ പങ്കുവെക്കുകയും മാത്രമല്ല ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങുകയും
അവസാനം കാഫിറായിട്ട് തന്നെ മരിക്കുന്ന രീതിയിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ല ബിൻ ഖത്തലിന്റെ മറ്റൊരു പ്രത്യേകത പറയുമ്പോൾ, ഇദ്ദേഹത്തിന് രണ്ട് ദാസിമാരുണ്ടായിരുന്നു. ഈ രണ്ട് ദാസിമാരെ കൊണ്ടും ഈ അബ്ദുല്ല ബിൻ ഖത്തൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ നിഷ്ക്രൂഷമായ രീതിയിൽ, വളരെ വിമർശിക്കുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയായിട്ടും അനുയായികൾക്കെതിരെയായിട്ടും അബൂബക്കർ തങ്ങൾക്കെതിരെയായിട്ടും ഉർമർ തങ്ങൾക്കെതിരെയായിട്ടും ഉസ്മാൻ തങ്ങൾക്കെതിരെയായിട്ടും അലി തങ്ങൾക്കെതിരെയായിട്ടും വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ കവിതയിലൂടെ രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അക്കാരണത്താൽ തന്നെ അബ്ദുല്ല ബിൻ ഖത്തലിനെ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ വളരെ വലിയ രീതിയിൽ നിഷ്ക്രൂഷമായി വെട്ടിക്കൊല്ലണം എന്നുള്ള രീതിയിലേക്കായിരുന്നു പ്രവാചകൻ തങ്ങൾ മുന്നോട്ട് നയിച്ചിരുന്നത്. മാത്രമല്ല, ഈ രണ്ട് ദാസിമാരെയും വെട്ടിക്കൊല്ലണം എന്നുള്ള രീതിയിലേക്ക് പ്രവാചകൻ തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ 17 പേരിൽ അടങ്ങുന്ന മറ്റൊരു വ്യക്തിയാണ് ഇക്രിമ ബിൻ അബി ജഹൽ. അബൂജഹലിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന ശത്രുവായിരുന്ന അബൂജഹലിന്റെ മകൻ ഇക്രിമ ബിൻ അബി ജഹൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വളരെ വലിയ രീതിയിൽ മക്കയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഇറക്കി കൊടുത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ ഇക്രിമ ബിൻ അബി ജഹൽ പ്രവാചകൻ തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള സംഘട്ടനങ്ങളും വലിയ രീതിയിലുള്ള യുദ്ധങ്ങളും വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളും നീക്കിവെച്ചിരുന്നു, നീട്ടിയിരുന്നു. അക്കാരണത്താൽ തന്നെ ഇക്രിമ ബിൻ അബി ജഹലിനെയും കൊല്ലണം എന്നുള്ള രീതിയിലേക്കായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന നയം. അതുപോലെ തന്നെ നമുക്കറിയാം ഇബിൻ അബി സുഹരി അബ്ദുല്ല ബിൻ അബി അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂന്നാമത്തെ ഖലീഫയായി മാറിയ ഉസ്മാൻ തങ്ങളുടെ മൂലകുടി ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അനുഹുവിനോട് ചോദിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അനുഹുവിനോട് സന്ധി വെച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അനുഹുവിനോട് കൂട്ടുകൂടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ വിഷയത്തിൽ അഫു ചെയ്തു തരണം എന്നുള്ള രീതിയിലേക്കായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസ്മാൻ തങ്ങൾ ഇബ്നു അബി അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരുന്നത്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ല ബിൻ അബി അസ്സുഹരി എന്ന് പറയുന്ന വ്യക്തിക്ക് മാപ്പ് കൊടുക്കുകയും അവസാനം അദ്ദേഹം അങ്ങനെ മരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ടെന്ന് എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇക്രിമ ബിൻ അബി ജഹൽ അബൂജഹലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടും ശത്രുവായിരുന്ന അബൂജഹലിന്റെ മകനുണ്ടല്ലോ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇസ്ലാമതം സ്വീകരിക്കുകയും യമനിലേക്ക് ഒളിച്ചോടിയ ഇക്രിമ ബിൻ അബി ജഹൽ അബൂജഹലിന്റെ മകൻ ഇക്രിമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വളരെ വലിയ രീതിയിൽ മാപ്പ് നൽകണമെന്നും അതുപോലെ തന്നെ അവർക്കെതിരെ മർദ്ദനങ്ങളും പീഡനങ്ങളും അഴിച്ചുവിടരുതെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേണപേക്ഷിക്കുകയായിരുന്നു. ഉമ്മു ഹക്കീം എന്ന് പറയുന്ന ഇക്രിമയുടെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്രകാരം പറഞ്ഞ കാരണത്താൽ തന്നെ അദ്ദേഹത്തിനും ഇക്രിമ ബിൻ അബിജഹലിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. അതുപോലെ തന്നെ ഈ 17 പേരിൽപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു സുഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം സുഫ്വാൻ എന്നുള്ളത് ഖാലിദ് ബിൻ വലീദ് മക്കയുടെ വലതുവശത്തോടെ പ്രവേശിക്കുന്ന സമയത്ത് സുഫ്വാൻ എന്നവരും ഇക്രിമ എന്നവരും സുഹൈലി എന്നവരും എല്ലാം ഖാലിദ് ബിൻ വലീദ് തങ്ങൾക്കെതിരെയായിട്ട് വളരെ വലിയ രീതിയിൽ യുദ്ധസംഘടനകൾ നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ സുഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരും എന്തായാലും വധിക്കപ്പെടണം, എന്തായാലും നിഷ്ക്രൂഷമായ രീതിയിൽ കൊല്ലപ്പെടണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു തങ്ങൾക്ക് സുഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്നത്. കാരണം സുഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും അയച്ചുവിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇതിലുപരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിൽ കൃത്രിമം ചേർത്തുകൊണ്ട് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു സുഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി. അക്കാരണത്താൽ തന്നെ അവനെയും എന്തായാലും എല്ലാ രീതിയിലും വധിക്കപ്പെടണം, അവൻ എന്ത് കാരണവശാലും ഇതിൽ നിന്ന് മാറാൻ പാടില്ല, വധിക്കപ്പെടണം എന്നുള്ള രീതിയിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. അത് കാരണത്താൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്ന രീതിയിലേക്കായിരുന്നു പ്രവാചകൻ തങ്ങൾ നീങ്ങിയിരുന്നത്. അതുപോലെ തന്നെ ഈ 17 പേരിൽപ്പെട്ട മറ്റൊരു സ്ത്രീയായിരുന്നു ഹിന്ദ് എന്ന് പറയുന്നത്. ഹിന്ദ് നമുക്കറിയാം, ഹിന്ദിനെ അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹിന്ദിന് മാപ്പ് അരുളുകയാണ് ചെയ്യുന്നത്. ഹിന്ദിനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ധാരാളം ആളുകൾക്ക് ഹിന്ദ്, സുഫ്വാൻ ബിൻ ഉമയ്യ, ഇക്രിമ ബിൻ അബി ജഹൽ,
അതുപോലെ തന്നെ അബ്ദുല്ലാ ബിൻ ഖത്തല്, അബ്ദുല്ലാ ബിൻ അബി സുഹരി എന്ന് പറയുന്ന ഒട്ടനവധി ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പരുളുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള എല്ലാ വ്യക്തികൾക്കും മാപ്പരുളുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിത്തീർന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭം കഴിഞ്ഞ മറ്റൊരു സന്ദർഭമായിരുന്നു അൻസാറുകളുടെ ആശങ്ക എന്നുള്ളത്. അൻസാറുകൾക്ക് വളരെ വലിയ രീതിയിൽ ആശങ്കയുണ്ടായി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതും വളർന്നതുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ഭൂമിയായിരുന്ന മക്കയിലായിരുന്നു. എന്നാൽ തങ്ങൾ മദീനയിലേക്ക് വരുന്നില്ലേ, തങ്ങളെ ആ ഒരു വരവേറ്റ ആ ഒരു സന്തോഷം ഇനി ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ അൻസാറുകൾ മാറുകയാണ്. കാരണം അൻസാറികൾക്ക് പ്രവാചകൻ തങ്ങളോട് അത്തരത്തിലുള്ള രീതിയിൽ വളരെ വലിയ രീതിയിൽ പ്രവാചകൻ തങ്ങളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. അക്കാരണത്താൽ തന്നെ പ്രവാചകൻ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാതിരിക്കുക എന്നുള്ളത് അവർക്ക് വളരെ പ്രയാസകരമായ ഒരു സംഭവമായിരുന്നു. അക്കാരണത്താൽ തന്നെ അൻസാറുകൾ ആശങ്കപ്പെടാൻ തുടങ്ങി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, ഇല്ല, ഞാൻ ഒരിക്കലും ഈ ഒരു മണ്ണിൽ താമസിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ മദീനയിലേക്ക് തന്നെ വരും എന്ന് പ്രവാചകൻ തങ്ങൾ അവരോട് ഉളരുകയാണ്. ഇത്തരത്തിൽ അൻസാറുകളുടെ ആശങ്ക മാറ്റിക്കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ഒരു സമയത്ത് മുഹാജിരീങ്ങളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആദ്യ സമയത്ത് തന്നെ ഹിജറ ചെയ്തിരുന്ന ഒരു വ്യക്തികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ ആദ്യം മുതൽ തന്നെ വിശ്വസിച്ചിരുന്ന, അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആ ഒരു വ്യക്തികൾ തങ്ങളുടെ വീടും തങ്ങളുടെ ഗോത്രവും തങ്ങളുടെ ആ ഒരു മേച്ചിൻ സ്ഥലവുമെല്ലാം പോയി തിരയുകയാണ്. അവിടെയെല്ലാം എത്തരത്തിലുള്ള രീതിയിലാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണ്. കാരണം 8 വർഷത്തിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്ന് കീഴടക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തരത്തിലുള്ള രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ഇവർ അന്വേഷിച്ചു നോക്കുകയാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങിപ്പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ തങ്ങൾ മക്കയെ കീഴടക്കി. ആ ഒരു സമയത്ത് പ്രവാചകൻ തങ്ങൾക്ക് കഅബക്കുള്ളിൽ നിസ്കരിക്കാൻ വളരെ അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ കഅബക്കുള്ളിൽ വളരെ വലിയ രീതിയിൽ ബിംബങ്ങളെയും ഹുബുലിനെയും ഒസ്സയെയും ലാത്തിനെയും മനാത്തിനെയും തുടങ്ങിയ ഒട്ടനവധി ബിംബങ്ങളെ വെച്ചുപിടിപ്പിച്ചിരുന്ന ഒരു സന്ദർഭമായിരുന്നു അന്ന്. അക്കാരണത്താൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എല്ലാത്തിനെയും അതിൽ കഅബയിൽ നിന്ന് മാറ്റണമെന്നും അതിനെ നിഷ്ക്രൂഷം ചെയ്യണമെന്നും അതിനെ മാറ്റി നിർത്തണമെന്നും പ്രവാചകൻ തങ്ങൾ കൽപ്പിക്കുകയും മാത്രമല്ല അതിൻ്റെ താക്കോൽ അന്വേഷിച്ചു പോവുകയും ചെയ്യുകയാണ്. താക്കോൽ അന്വേഷിച്ചു പോയി ഉസ്മാൻ ബിൻ തുൽഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു അന്ന് താക്കോൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താക്കോൽ നൽകാൻ വിസമ്മതിച്ചു. ആദ്യം പോയിരുന്ന ഒരു സാധാരണ വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു താക്കോൽ ആ ഒരു കഅബയുടെ താക്കോൽ നൽകാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല. അത് കാരണത്താൽ തന്നെ അദ്ദേഹം നിരസിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അയക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു പോയി അവിടെ പോയി സംസാരിച്ചപ്പോൾ ഇതേ രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയത്. ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ളിൽ പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ളിൽ കയറി നമസ്കരിക്കാനുള്ള അവകാശം നൽകുകയില്ല എന്നുള്ള രീതിയിലായിരുന്നു അലി തങ്ങളോട് ഈ ഒരു വ്യക്തി പെരുമാറിയിരുന്നത്. ഇദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ അലിയാർത്തങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ദേഷ്യം വരികയും അദ്ദേഹത്തിൻ്റെ കൈവശത്ത് നിന്ന് ആ ഒരു താക്കോൽ തട്ടിപ്പറിച്ചു വാങ്ങുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നീങ്ങുന്നത്. ഏതായാലും തട്ടിപ്പറിച്ചു വാങ്ങി പ്രവാചകൻ തങ്ങളുടെ അടുത്ത് കൊണ്ട് ചെന്ന് കൊടുത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയ രീതിയിൽ സന്തോഷിക്കുകയും അതിനുള്ളിൽ കയറി നമസ്കരിക്കുകയും ചെയ്തു. ഏതായാലും നമസ്കരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങി, താങ്കൾ ആരുടെ കൈവശത്ത് നിന്നാണോ ആ ഒരു അമാനത്തിനെ എടുത്തത് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ആയത്തിറക്കി കൊടുക്കുകയാണ്, ഒരു വഹി നൽകുകയാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്രകാരം ഒരു വഹി വന്നപ്പോൾ തന്നെ അവർ അദ്ദേഹത്തിന് ഈ ഒരു താക്കോൽ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ താക്കോൽ തിരിച്ചു നൽകുകയും ചെയ്യുകയാണ്. ഇങ്ങനെ താക്കോൽ തിരിച്ചു നൽകുന്ന സന്ദർഭത്തിൽ മറ്റൊരു സംഭവമുണ്ടായി. അലിയാർ തങ്ങൾ തന്നെയാണ് പോയിരുന്നത്. അങ്ങനെ അലിയാർ തങ്ങൾ പോയിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഒരായത്തിറങ്ങിയിട്ടുണ്ട്, മാത്രമല്ല ഈ ഒരു താക്കോൽ നിങ്ങൾക്ക് തന്നെ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അലിയാർ തങ്ങൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ സന്തോഷം തോന്നുകയും മാത്രമല്ല അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് പിന്നീട് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം മക്കയിൽ പൊതുമാപ്പ് നൽകിയതിന് ശേഷം ഏകദേശം മദീനയിലേക്ക് മടങ്ങി അവിടെ ഏകദേശം 2 ആഴ്ച കടന്നു കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 12,000 വരുന്ന സൈന്യം, ഇതിൽ 10,000 വരുന്ന സൈന്യവും പ്രവാചകൻ തങ്ങളോടൊപ്പം മുഹാജിരീങ്ങളായ വ്യക്തികളായിരുന്നു. എന്നാൽ 2,000 വരുന്ന ഈ ഒരു സൈന്യം പുതുമുസ്ലിങ്ങളായി മക്കയിൽ
മക്ക ഫതഹ നടന്നതിന് ശേഷം പുതു മുസ്ലിങ്ങളായ വ്യക്തികളായിരുന്നു ഈ 2000 പേര്. അപ്രകാരം 12000 വരുന്ന ഈ ഒരു സൈന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിൽ ഹുനൈനി എന്ന് പറയുന്ന സ്ഥലത്തെ ഇലാക്കാക്കി കൊണ്ട് സഞ്ചരിക്കുകയാണ്. അവർ ഏകദേശം സന്ധ്യാനേരത്ത് ഹുനൈനി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ലായിരുന്നു സംഭവം നടന്നിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈനിലൂടെ ഹുനൈൻ പർവ്വത നിരകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ സമയം കടന്നുപോയി. പ്രഭാത സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും മതിയായ രീതിയിൽ കണ്ണു കാണാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. അവരിങ്ങനെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് മാലിക് ബിൻ ഔഫ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെയായിട്ട് യുദ്ധത്തിനും സംഘട്ടനങ്ങൾക്കും പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവർക്ക് കീഴിൽ ധാരാളം ഗോത്രക്കാരൻ അണിനിരത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ആ ഒരു സുബഹിക്ക് മുമ്പുള്ള ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും കണ്ടു കാണാൻ പറ്റാത്ത ആ ഒരു സമയത്ത് ഇരുട്ടിന്റെ ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ മാലിക് ബിൻ ഔഫും അവന്റെ കീഴിൽ അണിനിരന്നിരുന്ന ഗോത്രക്കാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഈ 12000 വരുന്ന ആക്രമിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു 12000 വരുന്ന സൈന്യത്തിൽ പുതു മുസ്ലിമായ അബൂ സുഫിയാനും ഖാലിദ് ബിൻ വലീദ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് അബൂ സുഫിയാൻ എന്നവരെ ഖാലിദ് ബിൻ വലീദ് തങ്ങളോട് പറഞ്ഞു. എന്നാൽ ഖാലിദ് ബിൻ വലീദ് അപ്രകാരമല്ലായിരുന്നു. ഖാലിദ് തങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രവാചകൻ തങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അബൂ സുഫിയാനിൽ അത്തരത്തിലുള്ള രീതിയിൽ ആ ഒരു സമയത്ത് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും പ്രവാചകനിൽ മതിയായ രീതിയിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ആക്രമിച്ചു സൈന്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യം പിന്തിരിഞ്ഞോടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ഭൂമിയിൽ വിട്ടേച്ചുകൊണ്ട് അനുയായികളെല്ലാം പിന്തിരിഞ്ഞോടിപ്പോവുകയാണ്. ഭയന്ന് വിറച്ച് ഭയവിഹ്വലരായിക്കൊണ്ട് ഓടിപ്പോവുകയാണ്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, എവിടേക്കാണ് നിങ്ങൾ ഓടിപ്പോകുന്നത്? നിങ്ങൾ മടങ്ങി വരിക. ഇപ്രകാരം 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ആവർത്തിച്ചു. എന്നാൽ ഇത് ആരും ചെവികൊള്ളാതെ തന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരെല്ലാം ഓടിപ്പോവുകയാണ് ചെയ്തിരുന്നത്. അപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു വാക്കുപ്രകാരം അബ്ബാസ് തങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് എന്നവര് മലമുകളിൽ കയറിക്കൊണ്ട് ഹുനൈൻ മലനിരകളിലെ ഒരു മലമുകളിൽ കയറിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ യുദ്ധഭൂമിയിൽ ഒഴിവാക്കിക്കൊണ്ട് വിട്ടേച്ച് ഓടിപ്പോവുകയാണോ? നിങ്ങൾ എന്താ ഭീരുവാണോ? ഇപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ സംസാരം നീട്ടുകയാണ്. ആ ഒരു സമയത്താണ് പിന്തിരിഞ്ഞോടിയ മുസ്ലിങ്ങളെല്ലാം തിരിച്ചു വരികയും ഇവർക്കെതിരെ യുദ്ധം വെട്ടുകയും അവസാനം ഹുനൈൻ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും വലിയ രീതിയിൽ യുദ്ധത്തിൽ വിജയം കൈവരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായി മാറുന്നത്. ഏകദേശം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മടങ്ങിയത് ത്വായിഫിലേക്കാണ്. എന്നിട്ട് ത്വായിഫിൽ 15 ദിവസത്തോളം ഉപരോധം നടത്തി ഒരു വ്യക്തിയെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നുബുവത്തിനെ വിശ്വസിക്കാത്ത ഒട്ടനവധി ആളുകളെ അവരുടെ ഈന്തപ്പനയോലയും അവരുടെ വീടുകളെല്ലാം കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 15 ദിവസം അവിടെ ഉപരോധം നടത്തിയതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മദീനയിലേക്ക് പോവുകയാണ്. പ്രകാരം മദീനയിലേക്ക് പോയതിനു ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി സൈനബി എന്നവര് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിയായ രീതിയിൽ സങ്കടം വരുത്തിയ ഒരു സന്ദർഭമായിരുന്നു ഇത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സങ്കടം അധികനാള് നീണ്ടു നിന്നിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമസ്ത്രീയായിരുന്ന മാരിയ എന്ന കോപ്റ്റിക്കാരിയായ ആ ഒരു അടിമസ്ത്രീയിലൂടെ പ്രവാചകൻ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന മറ്റൊരു പുത്രൻ ജനിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുത്രൻ ഇല്ലാത്ത കാരണത്താൽ തന്നെ ഒരു പുത്രൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ തങ്ങൾക്ക് വലിയ രീതിയിൽ സന്തോഷം ഉളവാവുകയാണ് ഉണ്ടാകുന്നത്. ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ പറയാം. അവസാനിപ്പിക്കുന്നു. നാം പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. വാഖിറു ദാവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലു